السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سنها بهمان نغنرن مؤمنين علي അഞ്ച് ഒന്ന് 2018 വെള്ളിയാഴ്ച യു എ ഖുത്ബ. ലഇൻ ശകർത്തും ലഅസീദന്നകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ഔദാര്യങ്ങൾ ധാരാളമായി ലഭിക്കാൻ അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആമുഖമായി ഖതീബ് ഉദ്ധരിക്കുന്നത് ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ, നന്ദിയുള്ളവരാവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ഖുർആനിക സൂക്തമാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ ഇന്നല്ലാഹ ലഗഫൂറു റഹീം. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താനാവുന്നതല്ല. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാമയനും തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം കാണുന്നതും കാണാത്തതുമായ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ വശ്കുറു നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹു തന്നതിൽ നിന്ന് അനുവദനീയവും ഉത്തമവുമായത് നിങ്ങൾ ആഹരിക്കുകയും അവന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുക. അർത്ഥത്തിൽ നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ എന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. മനുഷ്യൻ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം. ഖുർആൻ തന്നെ പറയുന്നത് പോലെ, അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ وجعل لكم السمع والابصار والافئده لعلكم تشكرون. യാതൊന്നും അറിഞ്ഞുകൂടാത്തവരായി നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ബഹിർഗമിപ്പിക്കുകയും കൃതജ്ഞതയുള്ളവരാവാനായി നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകുകയുമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക, കൃതജ്ഞത കാണിക്കുക എന്നത് മനുഷ്യന്റെ ബാധ്യതയാണ്. ആകാശത്തുനിന്ന് അല്ലാഹു നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. ഖുർആൻ തന്നെ പറയുന്നു, ബലില്ലാഹ ഫഅബ്ദ് വകുൻ മിനശ്ശാകിരീൻ. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമകളിൽ താങ്കൾ പെടുകയും ചെയ്യുക. അല്ലാഹു പറയുന്നു, വശ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നോട് നന്ദി പ്രകടിപ്പിക്കണം, നന്ദി കേട് കാണിക്കുകയും അരുതെന്ന്. മുഅ്മിനീങ്ങളെ, നന്ദി പ്രകടിപ്പിക്കുക എന്നാൽ എന്താണതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് നന്ദി പ്രകടനത്തിന്റെ പ്രാധാന്യം? നന്ദി പ്രകടിപ്പിക്കുക, ശുക്ർ ചെയ്യുക എന്നാൽ നന്മയെ അംഗീകരിക്കലാണ്, നന്മയെ വിലമതിക്കലാണ്. ആരാണോ നമുക്ക് നന്മ ചെയ്തു തന്നത് ആളെ പ്രശംസിക്കലും പുകഴ്ത്തലുമാണ്. അള്ളാഹുവിന്റെ അടിമകളിൽ ശക്കൂർ എന്ന് പറയുന്നത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, ആ അനുഗ്രഹങ്ങളുടെ പേരിൽ അള്ളാഹുവിനെ വഴിപ്പെടാൻ ആവേശം കാണിക്കുന്നവനാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഇഷ്ടപ്രകാരം ആഗ്രഹിച്ച് ചെയ്യുന്നവരാണ്. അതുവഴി അവർ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്ഥിരമായി നിലനിൽക്കലാണ്. നാം എത്ര കണ്ടു നന്ദി ചെയ്യുന്നുവോ അത്ര കണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു അത് ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത്യുദാരനായ അല്ലാഹു നന്മ ചെയ്യുന്നവന് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കും. നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോലും അല്ലാഹു സംതൃപ്തനായിത്തീരും.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിനെ, അല്ലാഹുവിനെ കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഇൻ തുഖരിലുല്ലാഹ ഖർദൻ ഹസന യുദാഇഫു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. നിങ്ങൾ അല്ലാഹുവിന് ഉദാത്തമായ കടം നൽകുന്നുവെങ്കിൽ അതവൻ ഇരട്ടിയാക്കുകയും പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യും. അവൻ പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കുന്നവനും സഹിഷ്ണുതയുള്ളവനുമാകുന്നു എന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന് വേണ്ടി നാം ചെയ്യുന്ന ചെറിയ ആരാധനകൾക്കു പോലും വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബൈനമാ റജുലുൻ യംശീ ബിത്വരിഖിൻ, ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു, വജദ ഉസ്ന ശൗഖിൻ അല ത്വരീഖ് ഫഅഖറ, വഴിയിൽ അയാൾ ഒരു മുള്ളു കഷ്ണം കണ്ടു, ഫഅഖറ, അയാൾ അത് വഴിയിൽ നിന്നും മാറ്റിയിട്ടു, വഴിയിൽ നിന്നും അകറ്റിയിട്ടു, ഫശകറല്ലാഹു ല, ആ ഒരു കർമ്മത്തിന് അല്ലാഹു അദ്ദേഹത്തിന് നന്ദി കാണിച്ചു, പ്രതിഫലം നൽകി, ഫവഫറ ല, അതുവഴി അദ്ദേഹത്തിന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുത്തു കൊടുക്കുകയും ചെയ്തുവെന്ന്. അതുകാരണം ആ മനുഷ്യൻ ഇന്ന് സ്വർഗീയ ലോകത്ത് ആനന്ദിക്കുകയാണ്. അല്ലാഹു വലിയ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുകയുമായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നത് പോലെ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അസ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. സ്വർഗത്തിൽ കടന്നാൽ ആളുകളൊക്കെ പറയുമത്രേ, ഞങ്ങളിൽ നിന്ന് ദുഃഖം നിഷ്കാസനം ചെയ്ത അല്ലാഹുവിനത്രേ സർവസ്തുതിയും. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, ഞങ്ങളുടെ നാഥൻ ഏറെ പൊറുക്കുന്നവനും നന്ദി കാണിക്കുന്നവനുമാണെന്ന്. മുഅ്മിനീങ്ങളെ, പ്രവാചകന്മാർ അഖിലവും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൽ, കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിൽ നമുക്ക് മാതൃകയായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറ, നന്നായി കൃതജ്ഞതാബോധമുണ്ടായിരുന്ന എന്റെ അടിമയായിരുന്നു നൂഹ് നബി എന്ന്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നു, ശാക്കിറൻ ലി അൻഉമി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നവനായിരുന്നുവെന്ന്. വഖാല അലാ ലിസാനി നബിയ്ഹി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നു, റബ്ബി ഔദിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദൈ, റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ ആവതു നൽകണമേ. നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും എനിക്ക് നീ കഴിവ് നൽകണമേ എന്ന്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകർ ധാരാളമായി അള്ളാഹുവിനെ വഴിപ്പെടാനും അള്ളാഹുവിനെ നന്ദി ചെയ്യാനും പരിശ്രമിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ചോദിക്കപ്പെട്ടു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു നിങ്ങൾക്ക് വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുത്തു തന്നിട്ടില്ലയോ, പിന്നെയും എന്തിനാണ് അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഫഖാല, ആ നേരം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിവചിച്ചു അത്രേ, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള കൃതജ്ഞതാബോധമുള്ള അടിമയാകേണ്ടയോ എന്ന്. മുഅ്മിനീങ്ങളെ, നാം എങ്ങനെയാണ് അള്ളാഹുവിന്റെ കൃതജ്ഞതാശാലികളായ അടിമകളിൽ പെട്ടുപോവുക? ശുക്രിന് പല വഴികളുണ്ട്, പല രൂപങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത്, ഏറ്റവും വലിയ അനുഗ്രഹദാതാവായ അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കലാണ്. അതുതന്നെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം തന്റെ സവിധത്തിലെത്തിയപ്പോൾ പ്രാർത്ഥിച്ചത്, ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്, ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ, ഞാൻ കൃതജ്ഞത പ്രകടിപ്പിക്കുമോ, ഞാൻ നന്ദികേട് കാണിക്കുമോ എന്ന് മനസ്സിലാക്കാൻ, പരിശോധിക്കാൻ എന്റെ റബ്ബു തന്ന വലിയ അനുഗ്രഹമാണിതെന്ന് ആ സമയത്ത് അദ്ദേഹം ഓർക്കുകയായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഓരോ മനുഷ്യരോടും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒന്നടങ്കവുമായി ഞാനിതാ നിന്നിലേക്ക് മടങ്ങുന്നു, ഞാനിതാ നിന്റെ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയേണ്ടതുണ്ടെന്ന്. മിനിങ്ങളെ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ മറ്റൊരു രൂപം ആ അനുഗ്രഹങ്ങൾ ഓർക്കലും അനുസ്മരിക്കലും അതെടുത്തു പറയലുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا أَنْ أَخْرِجَ قَوْمَكَ مِنَ الظُّلُمَاتِ إِلَى النُّورِ وَذَكِّرْهُمْ بِأَيَّامِ اللَّهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِكُلِّ صَبَّارٍ شَكُورٍ. ഖുർആൻ പറയുന്നു, താങ്കളുടെ ജനതയെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും അള്ളാഹുവിന്റെ അനുഗ്രഹ വേളകളെക്കുറിച്ച് അനുസ്മരിപ്പിക്കുകയും ചെയ്യുക എന്നു കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി മൂസാ നബിയെ നാം അയക്കുകയുണ്ടായി. മികച്ച ക്ഷമയും കൃതജ്ഞതയുമുള്ള സകലർക്കും അതിൽ ഗുണപാഠങ്ങളുണ്ട് എന്നും ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ മൂസാ നബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർക്ക് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. നന്മകൾ ഓർക്കുക, ഓർമ്മപ്പെടുത്തുക എന്നത് വിജയത്തിന്റെ വഴിയാണ്. അള്ളാഹു പറയുന്നു, ഫദ്കുറു ആലാ അല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം എങ്കിൽ നിങ്ങൾ വിജയികളായിത്തീരുമെന്ന്. അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന മറ്റൊരു രൂപം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് വഴിപ്പെടാൻ വേണ്ടി നാം വിനിയോഗിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഖുർആൻ അവരോട് പറഞ്ഞു, യഅമലു ആല ദാവൂദ ശുക്ര വഖലീലും മിൻ ഇബാദിയ ശക്കൂർ. ദാവൂദ് കുടുംബമേ, കൃതജ്ഞതാ ബോധത്തോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. അർഹിക്കും വിധം കൃതജ്ഞത കാണിക്കുന്നവർ എന്റെ അടിമകളിൽ വളരെ വിരളമാണെന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അനുഗ്രഹങ്ങൾക്കും ആ അനുഗ്രഹം ഏതു രീതിയിലാണോ അപ്രകാരം തന്നെ നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് വഴികളുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചത് അറിവുകൊണ്ടാണെങ്കിൽ ആ അറിവ് പകർന്നു കൊടുക്കുന്നത് ആ അറിവിനോട് നാം കാണിക്കുന്ന കൃതജ്ഞതയാണ്. സമ്പാദ്യമാണ് അള്ളാഹു നമുക്ക് നൽകിയതെങ്കിൽ സമ്പാദ്യത്തിനോട് നാം കാണിക്കുന്ന കൃതജ്ഞത ആ സമ്പാദ്യം നന്മയിൽ ചെലവഴിക്കലാണ്. ആരോഗ്യവും ശക്തിയുമാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമെങ്കിൽ അതുവഴി പാപങ്ങളെ സഹായിക്കലാണ്. ആ ആരോഗ്യവും ശക്തിയും ഉപയോഗിച്ച് രാജ്യത്ത് നന്മയും നിർമ്മാണാത്മകതയും കർമ്മങ്ങളും നാം അധികരിപ്പിക്കലാണ്. ജോലിയാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമെങ്കിൽ ആ ജോലിയെ അതർഹിക്കുന്ന രീതിയിൽ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കുക, കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയാണ്. അങ്ങനെ അള്ളാഹു ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും നാം നന്ദി ചെയ്യണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനോട് നാം ചെയ്യുന്ന നന്ദിയുടെ ഭാഗം തന്നെയാണ് ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്ന ആളുകളോട്, നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്ന സംവിധാനങ്ങളോട് നാം നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യശ്കുറില്ലാഹ മൻ ലാ യശ്കുറിന്നാസ്, ജനങ്ങളോട് കൃതജ്ഞതാബോധമില്ലാത്തവൻ അള്ളാഹുവിനോട് കൃതജ്ഞതാബോധമുള്ളവനാവുകയില്ല എന്ന്. അതിന്റെ അർത്ഥം, മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ, മനുഷ്യർ ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് കൃതജ്ഞതാബോധമില്ലാത്തവന്റെ നന്ദി പ്രകടനം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നു തന്നെയാണ്. കാരണം അള്ളാഹു എപ്പോഴും അവന്റെ അടിമയോടുകൂടെ നന്ദിയുള്ളവനാവാൻ ആഗ്രഹിക്കുന്നവനാണ്. പരസ്പരം മഹത്വത്തെ അംഗീകരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നിങ്ങളെ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ വർദ്ധിക്കുവാനുള്ള കാരണമാണ്.
ഖുർആൻ പറയുന്നത് പോലെ നാം നമ്മുടെ അനുഗ്രഹങ്ങൾ ഓശാരമായി അടിമകൾക്ക് നൽകും. എന്തുകൊണ്ട്? നമ്മോട് കൃതജ്ഞത കാണിക്കുന്നവരെ നാം ഇത്തരത്തിലാണ് പ്രതിഫലം നൽകുന്നതെന്നും ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയുടെ പ്രതിഫലം നാളെ നമ്മുടെ കിതാബുകൾ അള്ളാഹു നമ്മുടെ കയ്യിൽ നൽകുമ്പോൾ ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനാവും. ഖുർആൻ തന്നെ പറയുന്നത് പോലെ ഈ സ്വർഗീയ ആരാമങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഈ വലിയ ആരാമങ്ങൾ, ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വഖാന സഅയുകും മശ്കൂറ, നിങ്ങളുടെ ഓരോ ഉദ്യമങ്ങൾക്കും അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്, നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് ഏതൊരാൾ തൻ്റെ സഹജീവികളോട് നന്ദി പ്രകടിപ്പിക്കുന്നുവോ, അവരുടെ മഹത്വം അംഗീകരിക്കുന്നുവോ, അവർക്ക് വേണ്ടി നല്ലത് സൂക്ഷിക്കുന്നുവോ, അവന് അള്ളാഹുവിൻ്റെ അവൻ്റെ ഉന്നതരായ അടിമകൾക്കുള്ള സ്ഥാനവും അംഗീകാരവും അള്ളാഹു നൽകുക തന്നെ ചെയ്യും. മുഅ്മിനീങ്ങളെ, നന്ദി പ്രകടിപ്പിക്കുക എന്നത്, കൃതജ്ഞതാ ബോധമുണ്ടാവുക എന്നത് ഉന്നതമായ സ്വഭാവ ഗുണമാണ്. അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് നമുക്ക് പ്രതിബദ്ധതയും കൃതജ്ഞതാബോധവും ഉള്ളവരാവാം. അവർ ഈ രാജ്യത്തിൻ്റെയും ഈ രാജ്യത്ത് വസിക്കുന്ന ജനതയുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി രാവുകൾ പകലുകളാക്കി മാറ്റുകയാണ്. ഓരോ മാതാവിനോടും ഓരോ പിതാവിനോടും ഓരോ രക്ഷിതാവിനോടും ഓരോ ദേശവാസിയോടും നമുക്ക് കൃതജ്ഞതയും നന്ദിയുമുള്ളവരാവാം. ഖുർആൻ പറയുന്നത് പോലെ നന്മ ചെയ്യുന്ന, നന്ദിയുള്ള, കൃതജ്ഞതാബോധമുള്ള ആളുകൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.